കായിക ചരിത്രത്തിലെ പ്രതിഷേധങ്ങൾക്കും വൈകാരികമായ നിമിഷങ്ങൾക്കും അനവധി തവണയാണ് ഒളിമ്പിക്സ് വേദിയായിട്ടുള്ളത്. എന്നാൽ 2016 റിയോ ഒളിമ്പിക്സിലെ അവസാന ദിനം 65 കിലോഗ്രാം വിഭാഗത്തിൽ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡലിനായുള്ള പോരാട്ടത്തിൽ അരങ്ങേറിയത് വ്യത്യസ്തമായ ഒരു പ്രതിഷേധമായിരുന്നു. ഉസ്ബെക്കിസ്ഥാൻ താരം ഇക്തിയോർ നവ്സറോവും മംഗോളിയയുടെ മണ്ടാക്നരൻ ഗ്യാൻസോറുകുമാണ് വെങ്കല മെഡലിനായി പോരാടുന്നത്. 2010 ഏഷ്യൻ ഗെയിംസിലെ സ്വർണ മെഡൽ ജേതാവാണ് ഗ്യാൻസോറിങ്. ലീഡ് നില പലതവണ മാറിമറിഞ്ഞുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. മത്സരം അവസാന സെക്കൻഡുകളിലേക്ക് എത്തി നിൽക്കുമ്പോൾ 7-6 എന്ന നിലയിൽ ഗ്യാൻസോറിങ് ആണ് മുന്നിൽ. കുറച്ചു സെക്കൻഡുകൾ കൂടി പിടിച്ചു നിന്നാൽ മംഗോളിയൻ താരത്തിന് വെങ്കലമുറപ്പ്. ഏകദേശം 7 സെക്കൻഡ് ശേഷിക്ക് മംഗോളിയൻ താരം തന്റെ വിജയത്തിന്റെ ആഘോഷത്തിൽ നവ്സറോവിന് മുന്നിൽ കൈകൾ വീശിക്കൊണ്ട് ഗോതയ്ക്ക് ചുറ്റും ഓടാൻ തുടങ്ങി. അവസാന ബസർ മുഴങ്ങിയപ്പോൾ ഗ്യാൻസോറിങ് ആഘോഷത്തിൽ പായയിലേക്ക് വീണു. അദ്ദേഹത്തിന്റെ പരിശീലകർ അദ്ദേഹത്തെ മംഗോളിയൻ പതാകയിൽ പൊതിഞ്ഞു. എന്നാൽ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ എതിരാളിയുമായി മത്സരത്തിൽ ഏർപ്പെടാതിരുന്നതിനാൽ ഗ്യാൻസോറിങ്ങിന്റെ ചേഷ്ടകൾക്ക് ഉദ്യോഗസ്ഥർ പിഴ ചുമത്തി. ഇതോടെ മത്സരം അവസാനിച്ചപ്പോൾ സ്കോർ 7-7 സമനിലയായി. നിയമങ്ങൾ അനുസരിച്ച് സ്കോർ സമനിലയിലായാൽ അവസാന പോയിന്റ് നേടുന്നയാളാണ് വിജയി. നിയമം അറിയാവുന്ന ഉസ്ബെക്കിസ്ഥാൻ താരവും പരിശീലകരും ഇതോടെ ആഘോഷം തുടങ്ങി. പക്ഷെ പിന്നീട് നടന്നതാണ് ഒളിമ്പിക്സ് കണ്ട ഏറ്റവും വ്യത്യസ്തമായ പ്രതിഷേധം. മംഗോളിയൻ താരത്തിന്റെ 2 പരിശീലകരും ഗോതയിൽ കയറി അവരുടെ രോഷം പ്രകടിപ്പിച്ചു. വിധികർത്താക്കളുടെ മുന്നിൽ നിന്ന് അവർ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റാൻ തുടങ്ങി. ഒരാൾ ടീഷർട്ട് മാത്രം ഊരിയപ്പോൾ കൂടെയുണ്ടായിരുന്ന 2-ാമത്തെ പരിശീലകൻ അടിവസ്ത്രമൊഴുകി മറ്റെല്ലാം ഊരിയെറിഞ്ഞു. പ്രതിഷേധം കൈവിട്ടതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ 2 പേരെയും ബലം പ്രയോഗിച്ച് വേദിയിൽ നിന്ന് പുറത്താക്കി. പരിശീലകരുടെ അച്ചടക്ക ലംഘനത്തെ ചൂണ്ടിക്കാട്ടി വിധികർത്താക്കൾ 1 പോയിന്റ് പെനാൽറ്റി കൂട്ടി 7-8 എന്ന പോയിന്റ് നിലയിൽ ഉസ്ബക് താരത്തെ വിജയിയായി പ്രഖ്യാപിച്ചു. ഈ വിധി പ്രഖ്യാപനത്തിന് തൊട്ടു മുന്നേ മംഗോളിയൻ താരം ഉസ്ബക് താരത്തിന് ഹസ്തദാനം നൽകിയെങ്കിലും വിധിയിൽ പ്രതിഷേധിച്ച് ഗ്യാൻസോറിങ് ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിനു മുന്നേ വേദി വിട്ടു. വസ്ത്രമഴിച്ചുള്ള ഈ പ്രതിഷേധത്തിന്റെ ഫലമായി 2 പരിശീലകർക്കും 3 വർഷം വിലക്കും മംഗോളിയൻ റെസ്ലിംഗ് ഫെഡറേഷന് $50,000 പിഴയും ചുമത്തി.